Hi friends. Hello, namaskaram. Welcome back to our channel Couple Coordinates. Apa jangal Kerala ayirunu leave ayirunu leave kazhinju. Appo etana pudhiya salatheke stalam maattana. Appo adinayittu nammal Kerala thil oru maasam leave undayirunu. Aa time laana ningale korchu idikkile korchu bhagangalokke nammal kaanichu. Adha idikkile ni kaanikkan oru vaadu salangal kaanukkunnu. Adellam baaki aagittu njangal stalam maattathinu poovaanu. Engottaanu by road ആണ് പോകുന്നത് അതെ by road പോകുന്നു എങ്ങോട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്നത് ഉത്തരാഖണ്ഡിലേക്കാണ് പോകുന്നത് ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൾ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അതെ കേരളത്തിന്റെ അങ്ങേയറ്റത്തു നിന്ന് ഇന്ത്യയുടെ അങ്ങേയറ്റത്തോട്ട് പോവാണ് ഇന്ത്യയുടെ ഒരേ ഒരു വശത്തു നിന്ന് ഇന്ത്യയുടെ മറുവശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് ഇന്നലെ ഞങ്ങൾ ഇറങ്ങി നാട്ടിൽ നിന്ന് ഇന്ന് ഞങ്ങൾ ഇപ്പോൾ എൻ്റെ സുലൂർ സ്റ്റേ ആയിരുന്നു ഇന്ന് രാവിലെ സുലൂരിൽ നിന്ന് ബാംഗ്ലൂർക്കുള്ള വഴിയിലാണ് നമ്മൾ ഉള്ളത് അപ്പോൾ നമ്മൾ ആ ഹൈവേ നിന്ന് നിങ്ങളോടൊന്ന് ഇവിടുന്ന് പോകുന്നതിന് ഒരു ബൈബൈ ഒരു ബൈബൈ അല്ല ഒരു ഇൻട്രൊഡക്ഷൻ പറയാന്ന് വെച്ചു അപ്പൊ നമ്മുടെ പ്ലാന് എന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ ഇവിടുന്ന് പോയിട്ട് ബാംഗ്ലൂർ ഫസ്റ്റ് ഇന്നലെ ഇത് സുലൂർ കഴിഞ്ഞു അടുത്ത സ്റ്റേ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ പൂനെ പൂനെന്ന് വഡോദര അജ്മീർ ഡൽഹി വഴി നൈനിറ്റാൾ അപ്പൊ ഇതാണ് പ്ലാൻ വഴിയിലുള്ള വീഡിയോസ് ഒക്കെ ഞങ്ങൾ എടുക്കാൻ ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ നമുക്ക് നന്നായിട്ട് വീഡിയോ കിട്ടുകയാണെങ്കിൽ അത് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അല്ലാണ്ട് ഓൾ ഇന്ത്യ ട്രിപ്പ് പോലെ ചെയ്യാനുള്ള സമയം നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇല്ല പക്ഷെ ഈ പോകുന്ന വഴിക്കുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും അപ്പൊ ഞങ്ങൾ ഇനി അവിടെ ചെന്നിട്ട് നൈനിറ്റാളിലെ കാഴ്ചകളായിരിക്കും ഇനി ഞങ്ങൾ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുക അതെ നൈനിറ്റാളിൽ മഞ്ഞ് വീഴുന്നതും കാര്യങ്ങളും എല്ലാം കാണാൻ വേണ്ടി അപ്പോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുക കൂടെ എല്ലാരും വീഡിയോസ് കാണുക ഞങ്ങൾ ഇനിയും വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പൊ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു വണ്ടി ചെറപറ ചെറപറന്ന് ചേട്ടനെ പിന്നെ ഭയങ്കര ഒച്ചയാണ് അതുകൊണ്ട് അപ്പൊ ഞങ്ങൾ എന്നാല് വണ്ടിയിലേക്ക് കയറട്ടെ ഞങ്ങൾ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോണം സേലത്തേക്ക് പോകുന്ന വഴിക്കാണ് ഇപ്പൊ ഉള്ളത് ബാംഗ്ലൂർക്ക് ഇനി നമുക്ക് പോകാനുള്ള 303 കിലോമീറ്റർ ആണ് കേട്ടോ അപ്പൊ ഞങ്ങള് വഴിയില് സായി കൃഷ്ണ എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റിൽ കയറിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയാണ് യാത്ര അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ച് തിരക്കായിരുന്നു രാവിലെ സമയമല്ലേ രാവിലെ സമയമാണ് നല്ല തിരക്കായിരുന്നു അവിടുന്ന് ഞങ്ങൾ അടിപൊളി ഒരു മസാല ദോശയും പൂരി മസാലയും വടയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി ഇപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ എന്താ പറയണേ കാവേരി നദി നമ്മൾ ക്രോസ് ചെയ്ത് കേട്ടോ കാവേരി നദി ജസ്റ്റ് ക്രോസ് ചെയ്ത് വന്നതേ ഉള്ളൂ ഇനിയിപ്പോ ഇവിടുന്ന് വന്നിട്ട് നമുക്ക് പോകാനുള്ളത് ഏകദേശം അങ്ങോട്ട് ബാംഗ്ലൂരേക്ക് 254 കിലോമീറ്ററും കൂടെ ഉണ്ട് സേലം 54 കിലോമീറ്ററും കൂടെ ഉണ്ട് ഇനിയിപ്പം കണ്ടിന്യൂസ് സ്റ്റിൽ കണ്ടിന്യൂസ് അങ്ങ് പോകാനുണ്ടല്ലോ ഉത്തരാഖണ്ഡ് വരെ പോകണ്ടേ അപ്പൊ വഴിയിൽ ഇനിയിപ്പം ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ നിർത്തണം നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് ലഞ്ച് കഴിക്കാൻ നിർത്തണം വെറൈറ്റി ഫുഡ് കിട്ടുമോ നോക്കട്ടെ വല്ല എന്തെങ്കിലും നമുക്ക് സീനിക് ബ്യൂട്ടീസ് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ ഉറപ്പായിട്ട് കാണിക്കാം വഴി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാട്ടോ മുമ്പിൽ എന്തോ വ്യവസായ മേഖലയാണെന്നാ തോന്നുന്നത് മൊത്തത്തിൽ അതിന്റെ ഫാക്ടറിയും കാര്യങ്ങളും പുക ആകാശത്തേക്ക് ചെറുതെറുതെറാന്ന് പൊങ്ങിപ്പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട് നമ്മളിങ്ങനെ 100 110 വിട്ടുപോയിക്കൊണ്ടിരിക്കുക ഇവിടെ സ്പീഡ് ലിമിറ്റ് 40 അതുകൊണ്ട് സ്പീഡ് കുറയ്ക്കാവേ ഫുള്ള് ഒറ്റ പാറയാന്ന് തോന്നുന്നു പക്ഷെ ഒറ്റ ഒരു മലയാണ് നല്ല സെറ്റപ്പാ കാണാൻ അല്ലേ നമ്മള് ഓരോ വളവ് തിരിഞ്ഞു വരുമ്പോഴും നമുക്ക് ഓരോ വ്യൂസ് ആണ് കേട്ടോ കിട്ടുന്നത് പല ടൈപ്പ് പാറകളും മലകളാണ് മെയിൻ ആയിട്ട് വരുന്നത് ഓരോരോ മുട്ടക്കുന്ന് പോലെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന നമ്മുടെ എന്താ പറയാ കേരള ഇടുക്കിയിലൊക്കെ ആയിരിക്കും മലയുള്ളത് പക്ഷെ ഇവിടെ നന്നായിട്ട് മലയൊക്കെ ഉണ്ട് മല എന്ന് പറഞ്ഞാൽ നല്ല കുന്നാണ് ഒറ്റ കുന്നുകളാണ് അല്ലേ ഒറ്റ കുന്നാണ് ഒറ്റ പാറയത് ാണ് ഞങ്ങൾക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 19.6 കിലോമീറ്റർ വെച്ച് മൈലേജ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ല മൈലേജ് തരുന്നുണ്ട് ഇഷ്ടംപോലെ ലഗേജ് ഒക്കെ കയറിയിട്ടുണ്ട് പുറകിലാണെങ്കിൽ ഇതെന്നെ കാണിച്ചു കൊടുത്തത് പുറകിലാണെങ്കിൽ ഞങ്ങൾ ടിവി ഒക്കെ വെച്ചിട്ടുണ്ട് ടിവി ഓവൻ ഇതെല്ലാം ഞങ്ങൾ വണ്ടിക്കകത്ത് കയറ്റി വെച്ചേക്കാണ് ഫുള്ള് ലോഡാണ് ഫുള്ളി ലോഡഡ് വണ്ടിയാണ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും അതുപോലെ ഓടിച്ച് മടുത്തിട്ട് ഒരു കരിക്ക് കുടിക്കാൻ നിർത്തിയതാണ് കേട്ടോ ഇവിടെ കരിക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് മറ്റേ ചുവന്ന കരിക്കുണ്ട് ചുവന്ന കരിക്കിന് 50 രൂപ ഇതിന് 35 രൂപ നമ്മുടെ നാട്ടിൽ ഇതുണ്ട് ഇതിന് തന്നെ 50 രൂപയാണ് നല്ല പച്ചക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമുണ്ട്
ഇനിയിപ്പോ ഇതിന്റെ മുമ്പിലേക്ക് കിടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, ആ ഇത് കണ്ടോ ഫുള്ള് ഇത് വിൻഡ് മില്ലിന്റെ സാധനങ്ങളാണ് പോകുന്നത്. ഒരു കിലോമീറ്റർ ഉണ്ട് വണ്ടി. ഇത് നോക്കിയേ, മുമ്പിലും പുറകിലൊക്കെ മോട്ടറുള്ള വാക്കി ടോക്കി ഒക്കെ കൊടുത്തിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത് കേട്ടോ, കൺട്രോൾ ചെയ്യുന്നത്. നീ എന്താ ഓർത്തെ, എയർക്രാഫ്റ്റിന്റെ സാധനമാണെന്ന് ഓർത്തെ? ഞാൻ ഇത് എയർക്രാഫ്റ്റിന്റെ അല്ല, ഇത് വിൻഡ് മില്ലിന്റെ ലീഫാണിത്. കണ്ടോ എന്തോരം നീളാന്നുണ്ടോ. ഇത് മുമ്പിൽ പൈലറ്റും പുറകിൽ എസ്കോർട്ടൊക്കെ ആയിട്ടാട്ടോ വണ്ടി പോകുന്നേ. ഒരു ഫുള്ള് കൺവേ ആയിട്ടാണ് ഇത് നീങ്ങുന്നത്, അല്ലാണ്ട് ഇത് പോകാൻ പറ്റില്ല കേട്ടോ. ഒരു കമ്പിയാണ് നടുക്ക്. എന്റെ അമ്മ, ഇത് ഭയങ്കര കേട്ടോ എസ്കോർട്ട് വെഹിക്കിള്, അടിപൊളി. ഞങ്ങൾ ആകെ പെട്ട് കിടക്കുവാണ്. 13 മിനിറ്റിന്റെ ബ്ലോക്കാണ് കാണിക്കുന്നത്. അതായത് നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് കർണാടകത്തിലേക്ക് കയറുവാണ്, ഹൊസൂര് ക്രോസ് ചെയ്തോണ്ടിരിക്കുന്ന അവസ്ഥയില് ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കട്ട ബ്ലോക്കിൽ പെട്ട് കിടക്കുവാണ്. ഫുഡ് കഴിക്കണം എന്ന് ഓർത്തിട്ട് നടന്നില്ല, ഞങ്ങൾ ഫുഡ് കയറണം എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ബ്ലോക്കിൽ പെട്ടു. നടുക്ക് കിടക്കുന്ന വിശന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. 13 മിനിറ്റ് നമ്മള് കർണാടകത്തിലേക്ക് കയറുവാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഒരു കർണാടക സ്റ്റേറ്റിന്റെ കവാടം ഒക്കെ പണിത് വെച്ചിട്ടുണ്ടേ. അത് കൊള്ളാല്ലേ. അതുപോലെ കേരളത്തിലേക്ക് കയറുമ്പോഴും ശരിക്കും ഒരു അടിപൊളിയായിട്ടൊരു കവാടം വാളയാറ് പണിയേണ്ടതാണല്ലേ, അങ്ങനെ ഒന്നും പണിയേണ്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അങ്ങനെ ഞങ്ങള് ഇപ്പോ നമ്മള് എന്താ പറയാ, കേരള തമിഴ്നാടു അത് കഴിഞ്ഞ് അവസാനം തന്നെ കർണാടകത്തിലേക്ക് കയറുന്നു. ഇന്ന് നമ്മള് ബാംഗ്ലൂർ സ്റ്റേ ആണ്. ഇന്ന് ഫുഡ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എത്ര സമയം എടുക്കുന്നു. ഫുള്ള് ബ്ലോക്കാണ് കാണിക്കുന്നത് കേട്ടോ ബാംഗ്ലൂരിനകത്ത്. അതെ, ബാംഗ്ലൂരിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ കാണിക്കുന്നത്. കാര്യം നമ്മൾ വെൽക്കം ടു കർണാടക എന്നൊക്കെ കണ്ടെങ്കിലേ, ഈ കണ്ട ബ്ലോക്കിലെ 15 മിനിറ്റത്തെ ബ്ലോക്ക് ടോള് പിടിക്കാൻ വേണ്ടിയാണ്. അതൊരു വല്ലാത്ത ചെയ്ത്താണ് കേട്ടോ ചെയ്യുന്നത് അവര്. ടോളിന് വേണ്ടി 15 മിനിറ്റ് ബ്ലോക്കിൽ കിടന്നിട്ട് ടോള്, സെയിം തന്നെയാണ് അപ്പുറ സൈഡിൽ അങ്ങോട്ട് പോകുന്നവർക്കും അതേ അവസ്ഥയാണ്. ഇത് ശരിക്കും പറയാൻ, അതെ ഫാസ്റ്റ് ടാഗ് ഒക്കെ മാറിയിട്ട് ഇപ്പൊ സ്ലോ ടാഗ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാ തോന്നുന്നത് ഇവിടെ കേട്ടോ. 15 മിനിറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് കുറച്ച് ഹെവി തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം കടയൊക്കെ അന്വേഷിച്ച് ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഒരു മലയാളി റെസ്റ്റോറൻറ്റിലെത്തി. ഒരു കൈരളി എന്നാ പേര്. അവിടെ വന്നപ്പോൾ നാടൻ ഊണുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടി എല്ലാം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവാം. ഒരു ഫിഷ് ഫ്രൈ പറഞ്ഞിട്ടുണ്ട്, അയല ഫിഷ് ഫ്രൈ, അതും വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചോറുണ്ടട്ടെ. ഇന്നത്തെ ട്രാവലിംഗ് ഏകദേശം തീർന്നു. നമ്മളങ്ങനെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ബാംഗ്ലൂര്. ഇനിയിപ്പം ഫർദർ മൂവ്മെന്റ്സ് ഇന്ന് ഇവിടെ ഇവിടുന്നില്ല. ഇനിയിപ്പോ നാളത്തേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ബാക്കി. അപ്പോ എന്താ പറയണേ, ഇന്ന് ഇവിടെ ഒരു കൂട്ടുകാരന്റെ അടുത്താണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മള് പുള്ളിയുടെ വീട്ടിലേക്ക് പോവാണ്. ഇനിയിപ്പം നെക്സ്റ്റ് ദിവസത്തെ വീഡിയോ ആയിട്ട് നമ്മള് വരുന്നതായിരിക്കും. മടുത്തിരിക്കുകയാണ്, ഇനിയിപ്പോ വേറെ ഒന്നും ചെയ്യാനുള്ള ആവതില്ല, അതാണ് പ്രശ്നം. അതെ, അപ്പൊ നാളെ നോക്കട്ടെ. നാളെ ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിന്റെ സുന്ദരമായ വീഡിയോസ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കപ്പിൾ കൊണ്ട് ബൈ ബൈ.